പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള തിരുനാമം ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദിവസവും പ്രഭാതത്തിൽ പൗർഷൻ ടി വി നമുക്ക് വേണ്ടി ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷ, അതിരാവിലെ തിരുസന്നിധിയിൽ ഈ മഹനീയമായ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയമുള്ളവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള തിരുനാമത്തിൽ വന്ദനം ചൊല്ലും. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, വ്യത്യസ്ത ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട്, സമയങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ കണ്ടെത്തി ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ഉന്നതനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ജയകരമായ ജീവിതം നയിപ്പാൻ എല്ലാവർക്കും കൃപകൾ ദൈവം നൽകട്ടെ. പ്രാർത്ഥനാ ജീവിതം കെട്ടിപ്പൊക്കുന്നവരായി, പ്രാർത്ഥനയുടെ മതിലുകൾ കെട്ടിപ്പൊക്കുന്നവരായി ഇന്നത്തെ ദിവസം നമുക്ക് തീരുവാൻ ഇടയാകട്ടെ. ആത്മീക ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മതിലുകൾ ഇടിഞ്ഞു പോകുവാൻ ഇടയാകാതിരിക്കട്ടെ. ശാരീരികമായ ഇടിവുകൾ, മാനസികമായ ഭൗതികമായ ഇടിവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ആത്മീകമായ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ ഇടിവുകൾ സംഭവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമെ. 10-100 താഴെ വരുന്ന ഒരു കൂട്ടം ജനം ടെൻ്റടിച്ച് ഒരു സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. ഒരു മാസം ഒരു സ്ഥലത്താണെങ്കിൽ അടുത്ത മാസം അടുത്ത സ്ഥലത്തേക്ക് ആ ടെൻറ്റ് മാറ്റിയടിച്ച് അങ്ങനെ കച്ചവടം ചെയ്യുന്ന, 100-ൽ താഴെ വരുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ ഒരനുഭവം, ഒരു സംഭവകഥ കേൾക്കുവാനിടയാണ്. അത് പ്രകാരമാണ്. ഓരോ സ്ഥലത്തും അവർ മാറി മാറി ടെൻ്റടിച്ച് അവർ കച്ചവടം ചെയ്ത് മുമ്പോട്ട് വരികയാണ്. രാവിലെ പ്രാർത്ഥിച്ച് ഇവരെല്ലാവരും ബിസിനസ്സിനായി കടന്നു പോകും. വൈകിവേളയിൽ അവർ ആ ടെൻറ്റിലേക്ക് മടങ്ങി വരും. മടങ്ങി വന്നിട്ട് ഈ 100-ൽ താഴെ വരുന്ന ഈ പ്രിയമുള്ളവരെല്ലാവരുടെ ആ ടെൻറ്റിനകത്ത് ഒരുമിച്ച് മുട്ടുകുത്തി ദൈവം കഴിഞ്ഞ പകലിൽ ദൈവവർക്ക് നൽകിയ ഉയർച്ചകൾ, നല്ലദാനങ്ങൾ, നന്മകൾ, ഭൗതികമായ നേട്ടങ്ങൾ, ഇതിനെയെല്ലാം ഓർത്തുകൊണ്ട് അവർ ദൈവത്തിന് നന്ദി അർപ്പിച്ചും ആരാധനയർപ്പിച്ചും മുഴുങ്കാലുകളിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുമാണ് ആ ദിവസം അവർക്ക് ലഭിച്ച ഭൗതികമായ നന്മകൾ എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്ത് അവർ രാത്രിയിൽ ഉറങ്ങുക. ഇതൊരു പതിവായിരുന്നു, പ്രാർത്ഥന ഒരു പതിവായിരുന്നു. അങ്ങനെ ഒരിക്കലും ഇവരെല്ലാവരും കച്ചവടത്തിനായി കടന്നുപോയി, ബിസിനസ്സിനായി കടന്നുപോയി. ഒരു ദിവസം നന്നേ താമസിച്ചാണ് ഇവരെല്ലാവരും ആ കൂടാരത്തിലേക്ക് മടങ്ങിയത്. അന്നത്തെ ശാരീരികമായ ക്ഷീണങ്ങൾ, ബലഹീനതകൾ ഒക്കെ നിമിത്തം ഇവർ കിട്ടിയ തുക വേഗത്തിൽ ഒരുമിച്ച് കൂടി എണ്ണിത്തിട്ടപ്പെടുത്തി അവർ ആ ക്ഷീണം കാരണം എല്ലാവരും കിടന്നു ഉറങ്ങുവാനിടയായി. പ്രിയമുള്ളവരെ, അന്നു രാത്രിയിൽ ആ ടിൻ്റിനകത്തെ കള്ളന്മാർ കയറി അവർ അധ്വാനിച്ചുണ്ടാക്കിയ നന്മകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ചോർന്നു പോകുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ, അല്ലെങ്കിൽ കള്ളന്മാർ, കവർച്ചക്കാർ കൊണ്ടുപോകുവാനിടയായി തീർന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭൗതികമായ നന്മകൾ നഷ്ടം വന്നതായി, അപഹരിച്ചു കൊണ്ടുപോയതായി അവർ കണ്ടു. ആ ദിവസം ആ സമയം തന്നെ അവരെല്ലാവരും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി എന്തുകൊണ്ട് സംഭവിച്ചു, ഇന്നലകളിൽ ഇവരെയും നമ്മുടെ ഈ കൂടാരത്തിൽ ഇതുവരെയും നടക്കാത്തൊരു സംഭവം എന്തുകൊണ്ട് നടന്നു എന്നുള്ള കാര്യ കാരണങ്ങൾ അറിയുവാനായി അവർ മുട്ടുകുത്തി ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരുവൻ അവൻ അവരുടെ നടുവിൽ എഴുന്നേറ്റതെന്ന് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ആമ, ഇന്നലെ രാത്രിയിൽ നമ്മൾ നന്നേ താമസിച്ചാണ് വന്നത് പക്ഷെ എന്നും ചെയ്യുന്ന ആ പതിവ് പ്രാർത്ഥന, ദൈവസ്ഥനെ നന്ദീകരിക്കുന്ന അനുഭവം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തില്ല, അതുകൊണ്ടാണ് ഈ നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോയതെന്ന് പറയുവാനിടയായി. അതേ ദൈവമക്കളെ, കൊണ്ടുപോയ വ്യക്തികൾക്ക് ആ നന്മകൾ ഉപകാരമായി വന്നില്ല, അവർ തിരിച്ച് ആ നന്മകൾ അവർക്ക് ഉപകരിക്കുവാൻ കഴിയുന്നില്ല, ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. തിരിച്ച് ആ ടെൻറ്റിലേക്ക് കൊണ്ടുവന്ന് ഈ നന്മ ഇവരെ ഏൽപ്പിക്കുവാൻ കടന്നു വരുമ്പോൾ 100-ൽ താഴെ വരുന്ന ഈ വ്യക്തികളെല്ലാം മുഴങ്കാലുമടക്കി ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുന്നത് കാണുവാനിടയായി. കഴിഞ്ഞ ദിവസം കൊണ്ടുപോയ ആ നന്മകളെല്ലാം മടക്കി അവർക്ക് കൊടുക്കുവാനിടയായി. അവർ കാര്യകാരണങ്ങൾ ചോദിച്ചപ്പോൾ ഈ കള്ളന്മാരുടെ കൂട്ടം പറഞ്ഞൊരു കാര്യം: കഴിഞ്ഞ ദിവസം വരെ നിങ്ങളുടെ ടെൻറ്റിൽ ഞങ്ങൾ കയറുവാൻ നോക്കിയതാണ്, പക്ഷേ എന്തോ ഒരു അദൃശ്യമായ സാന്നിധ്യം, എന്തോ ഒരു അസാധാരണമായ വലയം നിങ്ങളുടെ ഈ ടെൻറ്റിന് ചുറ്റും ഉണ്ടാകുവാനിടയായി. പക്ഷേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോൾ ആ വലയം ഞങ്ങൾക്ക് കാണുവാനിടയായില്ല, സുഗമമായി ഒരു തടസ്സവും കൂടാതെ ഈ ടെൻറ്റിൽ ഞങ്ങൾക്ക് പ്രവേശിപ്പാനിടയായെന്ന് പറയുവാനിടയായി. അവർക്കൊരു കാര്യം പിടികിട്ടി: പ്രാർത്ഥന ഉയർത്താതിരുന്നതിൻ്റെ പരാജയമാണ് ഈ ഭൗതികമായ നന്മകൾ എല്ലാം നഷ്ടമായത്. പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന ഇടിവാണ് ഈ ഭൗതികമായ നന്മകൾ നഷ്ടപ്പെടുവാൻ. ഇന്ന് പകൽ പറഞ്ഞു നിർത്തട്ടെ,
എന്തൊക്കെ ഇടിവുകൾ സംഭവിച്ചാലും പ്രാർത്ഥന ഇടിയരുത്. പ്രാർത്ഥനയുടെ മതിലുകൾ നമുക്ക് കെട്ടിപ്പൊക്കി മുമ്പോട്ട് പോകാം. ആമേൻ. സ്തോത്രം. 80-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ആസാഫ് പറയുന്നൊരു കാര്യം, നീ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി അതിനകത്ത് കയറുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയേ, കാരണം വേലി പൊളിഞ്ഞുപോയി. പ്രാർത്ഥനയുടെ വേലി പൊളിയാതിരിക്കുവാൻ, പ്രാർത്ഥനയുടെ മതിലുകൾ കെട്ടിപ്പൊക്കി മുമ്പോട്ട് പോകുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പ്രാർത്ഥനാ ജീവിതം കെട്ടിപ്പൊക്കുന്നവരായി ഇന്നത്തെ ദിവസം മുന്നേറുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ഒരു അന്ധകാര ശക്തികളും ഒരു സാത്താന്യ തന്ത്രങ്ങളും ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ കയറുവാനിടയാകാതെ പ്രത്യേകമായ ദൈവത്തിൻ്റെ സാന്നിധ്യമിട്ട് ഞങ്ങളെ സ്വർഗം പരിപാലിക്കണം. ശുശ്രൂഷകളെ ആദരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.